രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശത്തിൽ വാദപ്രതിവാദങ്ങൾ മുറുകയാണ്. പ്രസംഗത്തിലെ പല ഭാഗങ്ങളും സഭാ രേഖകളിൽ നിന്ന് നീക്കിയത് ജനാധിപത്യ വിരുദ്ധമെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കർക്ക് അയച്ച കത്തിൽ പറഞ്ഞു. രാഹുലിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് BJP MP ഭാംസുരി സ്വരാജും കത്ത് നൽകി. കോൺഗ്രസ് വിശ്വസിക്കുന്നതും പിന്തുടരുന്നതും ഗാന്ധിയുടെ ഹിന്ദുയിസം എന്ന് ലോക്സഭയിൽ KC വേണുഗോപാൽ വിശദീകരിച്ചു. രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഹിന്ദു വിരുദ്ധമാണ് എന്നാരോപിച്ച് രാജ്യത്ത് പല ഭാഗത്തും BJP പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ഇതിനിടയിലാണ് ഹിന്ദു, നീറ്റ്, അഗ്നിവീർ തുടങ്ങി രാഹുൽ പ്രസംഗത്തിൽ ഉന്നയിച്ച കുറേയേറെ കാര്യങ്ങൾ സഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്തത്. സ്പീക്കർക്ക് കത്തയച്ച രാഹുൽ നടപടി ഞെട്ടിച്ചെന്ന് പറഞ്ഞു. ജനങ്ങളോടുള്ള കടമയാണ് നിർവഹിച്ചത്. അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിയ രാഹുൽ ആരോപണങ്ങൾ മാത്രം നിറഞ്ഞ അനുരാഗ് ഠാക്കൂറിന്റെ പ്രസംഗത്തിലെ ഒരു വരി പോലും വെട്ടിയില്ലല്ലോ എന്ന് ചോദിച്ചു. जो मैंने कहना था मैंने कह दिया, वो सच्चाई है और एक्सपंज करें जितना करना है करें, सच्चाई सच्चाई होती है. സഭയിൽ സംസാരിച്ച KC വേണുഗോപാൽ സർക്കാരിനെ കടന്നാക്രമിച്ചു. അന്വേഷണ ഏജൻസികൾ ഇല്ലായിരുന്നുവെങ്കിൽ BJP 140 സീറ്റുകളിലധികം ലഭിക്കില്ലായിരുന്നുവെന്ന് KC. This 240 you got with the clear support of enforcement directed CBI and income tax. ലോക്സഭയിൽ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിനെതിരെ നടപടിയെടുക്കണമെന്ന് BJP MP ഭാംസുരി സ്വരാജ് സ്പീക്കർക്ക് കത്തയച്ച് ആവശ്യപ്പെട്ടത്. അതിനിടെ ജോസ് കെ മാണി, ഹാരിസ് ബീരാൻ, PP സുനീർ എന്നിവർ രാജ്യസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.